തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലെ ക്ലാസ് അവസാനിപ്പിച്ച് വീണ്ടും SFIയുടെ ഗുണ്ടായുസം. യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഇടിമുറി എന്ന് വിളിക്കുന്ന ഈ റൂം ക്ലാസ് മുറിയാക്കി മാറ്റിയത്. എന്നാൽ ദിവസങ്ങൾ മാത്രമേ ഇതിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. SFI ഗുണ്ടകൾ ദിവസത്തിനകം ക്രിമിനലിസവുമായി വീണ്ടും രംഗത്തിറങ്ങി. ഇടിമുറി SFIയുടെ ഗുണ്ടകൾ വീണ്ടെടുത്തെന്നാണ് ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. SFIയുടെ ഗുണ്ടാശത്തിന് മുന്നിൽ പേടിച്ചു പോയ കോളേജ് അധികൃതർ എതിരി നിൽക്കാനൊന്നും പോയില്ല. SFIയുടെ സമ്മർദ്ദം ഫലമായുള്ള തീരുമാനം കോളേജ് അധികൃതർ അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഗുണ്ടായസത്തിന് പോലും തടയിടാനാകാതെ അമ്പരന്ന് നിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതർ. ഇടിമുറി വീണ്ടെടുത്തതിന് ശേഷം ഏതാനും കുട്ടികൾ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. സംഭവത്തിൽ SFI ഗുണ്ടായസത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഇത് SFIക്ക് തീരാ കളങ്കമാണ് ഉണ്ടാക്കിയത്. പിന്നാലെ SFI യൂണിറ്റ് കമ്മിറ്റി ഓഫീസിന് നേരെ വ്യാപക ആക്ഷേപമാണ് ഉയർന്നത്. ഇത് കേന്ദ്രീകരിച്ചാണ് അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തത് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ. കോളേജിലെ SFI യൂണിറ്റ് ഇതേ തുടർന്ന് SFI പിരിച്ചുവിട്ടിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് CPM നേതാക്കളും SFI നേതാക്കളെ രൂക്ഷമായി ശാസിച്ചു. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുപോലും SFIക്കെതിരെ പ്രതിഷേധം കനത്തതോടെയാണ് SFI യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് ക്ലാസ് മുറിയേക്കാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ പഠന പ്രവർത്തനങ്ങൾ നിർത്തലാക്കാനാണ് കോളേജ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. MA ഇംഗ്ലീഷ് വിഭാഗം ആദ്യ സെമസ്റ്റർ ക്ലാസ്സുകളാണ് ഇവിടെ നേരത്തെ നടന്നിരുന്നത്. രാവിലെ ഇംഗ്ലീഷ് വകുപ്പ് സ്റ്റാഫ് റൂമിന് മുന്നിൽ പടിക്കെട്ടിലായിരുന്നു ചില വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതോടെയാണ് പെട്ടെന്ന് കൗൺസിൽ ചേർന്ന് തീരുമാനമെടുത്തത്. ഇതിന് പിന്നാലെ ആഹ്ലാദം മുഴക്കുന്ന ഏതാനും വിദ്യാർത്ഥികളുടെ വീഡിയോകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി. ക്ലാസ് റൂം വീണ്ടും ഇടിമുറിയാക്കി അനുവദിച്ചു കൊടുത്ത കോളേജ് അധികൃതരുടെ നടപടി ഏറെ വിമർശനം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഗുണ്ടായസത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന സമീപനമാണ് യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതരുടെ നിന്ന് ഉയരുന്ന പ്രധാന ആക്ഷേപം. കത്തിക്കുത്ത് സംഭവത്തിൽ തുടക്കത്തിൽ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്ന KSU പോലുള്ള ചില വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ നിശബ്ദമാണ്. SFI പൂർവാധികം ശക്തിയുടെ ഗുണ്ടായസം തുടരുമ്പോൾ പ്രതികരിക്കാൻ പോലും ഇവർക്ക് ധൈര്യമില്ല. കോളേജ് അധികൃതരുടെ പരസ്യ പിന്തുണയും ഇതിന് SFIക്കുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ പേര് മോശമാക്കിയ കത്തിക്കുത്ത് സംഭവത്തിന് ശേഷവും ഗുണ്ടായസത്തെ ഇവിടെ നിന്ന് പടിയിറക്കാൻ സാധിക്കുന്നില്ലെന്ന സത്യം ബാക്കി നിൽക്കുന്നു. കോളേജ് അധികൃതരുടെ നിസ്സംഗതയാണ് ഇതിന് പ്രധാന കാരണം. സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് വീണ്ടും SFI ഗുണ്ടകളുടെ വിഹാരരംഗമായി മാറും. കത്തിക്കുത്ത് സംഭവം പോലെയുള്ളവ ഇനിയും ഈ കോളേജിൽ ആവർത്തിക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.